നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യൻ പ്രതിരോധ മേഖല ഓരോ ദിവസം കഴിയും തോറും അതിശക്തമായി തന്നെ മുന്നേറുകയാണ് ശത്രുക്കളെ വകവരുത്തുവാനായിട്ട് പല ആയുധങ്ങളാണ് ഇന്ത്യ നിർമ്മിക്കുന്നത് അത് പലതും നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഓരോ പടിപടിയായിട്ട് ഇന്ത്യ ഈ ഒരു മേഖലയിൽ വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചെലവിൽ നാവികസേനയ്ക്കായി ആളില്ലാ അന്തർവാഹിനികൾക്ക് നിർമ്മിക്കാനുള്ള പദ്ധതികൾ പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുകയാണ് അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ പദ്ധതിയുടെ ടെൻഡർ നടപടികൾ ആരംഭിക്കുമെന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ രാജ്യത്തെ കപ്പൽശാലകളിലാണ് നിർമ്മാണം നടക്കുക ഉയർന്ന പ്രഹരശേഷിയുള്ള എക്സ്ട്രാ ലാർജ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന അന്തർവാഹിനികൾക്ക് ഉപരിതല കപ്പലുകളെയും ആക്രമിക്കാൻ സാധിക്കും മൈനുകൾ സ്ഥാപിക്കൽ മൈൻ ക്ലിയറിംഗ് നിരീക്ഷണം ആയുധങ്ങൾ കൃത്യസ്ഥാനത്തേക്ക് വിക്ഷേപിക്കൽ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ ഒരേ സമയം നിർവഹിക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കും ഇതിന്റെ രൂപഗണന തീരത്തുനിന്ന് വളരെ ദൂരെ മണിക്കൂറുകളോളം വെള്ളത്തിനടിയിൽ കഴിയാനും ഇവയ്ക്ക് സാധിക്കും ഡൈവർമാർക്ക് അതിജീവിക്കാൻ കഴിയാത്ത ആഴങ്ങളിൽ പോലും അന്തർവാഹിനികൾ പ്രവർത്തിക്കും ഒന്നിലധികം ഓപ്പറേഷനുകൾ ഒരേ സമയം നടത്താൻ ഇത് സേനയെ സഹായിക്കുമെന്ന് മുൻ നാവികസേന വൈസ് ചീഫ് വൈസ് അഡ്മിറൽ എസ് എൻ ഗോർമഡേ പറഞ്ഞു രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് ആകുമ്പോഴേക്കും നൂറ്റി എഴുപത്തിയഞ്ച് പടക്കപ്പലുകളുള്ള സുസജ്ജമായൊരു നാവിക ശക്തിയാവുക എന്ന ലക്ഷ്യമിട്ടാണ് ഇന്ത്യൻ നാവികസേന മുന്നോട്ട് പോകുന്നത് തദ്ദേശമായി തന്നെ പടക്കപ്പലുകൾ നിർമ്മിക്കുന്നതോടെ ഇക്കാര്യത്തിൽ നമുക്കിനി വിദേശ ശക്തികളെ ആശ്രയിക്കേണ്ടി വരില്ല നിർമ്മാണത്തിലിരിക്കുന്ന നാല്പത്തിമൂന്ന് യുദ്ധക്കപ്പലുകളിൽ നാൽപ്പത്തിയൊന്നെണ്ണവും ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായി ഇന്ത്യൻ ഷിപ്പയാർഡുകളിൽ തന്നെയാണ് നിർമ്മിക്കുന്നത് ഏഴായിരത്തി എണ്ണൂറ് കിലോമീറ്ററിലേറെ ദൈർഘ്യമുള്ള സമുദ്രാതിർത്തി സംരക്ഷിക്കുക എന്ന വലിയ ദൌത്യമാണ് ഇന്ത്യൻ നാവികസേനയ്ക്കുള്ളത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുരക്ഷാ മേൽനോട്ട് മാത്രമല്ല വർദ്ധിച്ചുവരുന്ന കടൽ വഴിയുള്ള മയക്കുമരുന്ന് കടത്ത് കൊള്ള മനുഷ്യക്കടത്ത് തീവ്രവാദം കടൽ കൊള്ള കടലിലെ മറ്റ് ക്രിമിനൽ പ്രവർത്തികൾ അനധികൃത കുടിയേറ്റങ്ങൾ അനധികൃത മത്സ്യബന്ധനം പ്രകൃതിക്ഷോഭങ്ങൾ എന്നിവയൊക്കെ നേരിടുക എന്നത് ഇന്ത്യൻ നാവികസേനയുടെ ചുമതലകളാണിന്ന് ഇന്ത്യ പ്രതിരോധ ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും കയറ്റുമതിയിൽ വൻകുതിപ്പും നടത്തുന്നു ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം അതായത് മുതൽ മാർച്ച് വരെ കോടി ഡോളറിന്റെ ഇന്ത്യ പ്രതിരോധ മേഖലയിൽ നടത്തിയിരിക്കുന്നത് ഇന്ത്യ പദ്ധതിയുടെ വിജയം കൂടിയാണിത് ഏതാണ്ട് ആയിരത്തോളം ഇന്ത്യൻ കമ്പനികൾ വിവിധ പ്രതിരോധ ആയുധങ്ങളും ഉപകരണങ്ങളും ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്നു എയർക്രാഫ്റ്റുകൾ ആർട്ടിലറി ഗണ്ണുകൾ ബ്രമോ സൂപ്പർ ക്രൂസ് മിസൈലുകൾ പിനാക്ക റോക്കറ്റ് സംവിധാനങ്ങൾ റഡാറുകൾ സിമുലേറ്ററുകൾ സായുധ വാഹനങ്ങൾ തുടങ്ങി ധാരാളം ആയുധങ്ങളും ഉപകരണങ്ങളും ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ നൂറ്റി എഴുപത് കോടി ആയിരുന്നു കയറ്റുമതിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ അത് ഇരുന്നൂറ് കോടി ഡോളറായി ഉയർന്നു അതാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി അൻപത് കോടി ഡോളറായി ഉയർന്നിരിക്കുന്നത്